ഒരു മുന്നറിയിപ്പില്ലാണ്ട് എന്താണ് മൂന്ന പെട്ടെന്ന് നിന്നൊരു യാത്ര അത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇൻഡിമേഷൻ വരാൻ വൈകിതാവും അല്ല മുകുന്നേട്ടാ അതെ അതെ എന്നാലും അതെന്തൊരു സമ്പ്രദായ മനുഷ്യർക്ക് വീട് കുടുംബമൊന്നുമില്ലേ കുറച്ചുകൂടെ നേരത്തെ അവർക്ക് എന്താ വിവരം അറിയിച്ചാല് മുകുന്നേട്ടന് മാത്രമായിട്ടല്ലല്ലോ മേ കോൺഫറൻസ് എല്ലാവർക്കും ഇപ്പോഴേ വിവരം കിട്ടിയിട്ടുണ്ടാവുള്ളൂ ഗവൺമെന്റിന്റെ ഓർഡർ അല്ലേ പോകാതിരിക്കാൻ പറ്റോ എന്നാൽ ഇതൊക്കെ ഒരു അക്രമ മതിയോ നീ ആ വീട് ഇങ്ങോട്ട് വരമ്പേ അസലായിട്ടുണ്ട് അല്ല രാവിലെ നേരത്തെ എഴുന്നേൽക്കണ്ടല്ലേ ഉറങ്ങണ്ടേ അങ്ങനെയൊന്നുമില്ല അമ്പലത്തിലേക്ക് പോയിരുന്നു അപ്പഴാ മേനം കോൺഫറൻസിന് പോകണമെന്ന് നടക്കുന്നത് എന്നാ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി ഇതിനെ വന്നിട്ടും കുറച്ച് ദിവസമായല്ലോ അകത്തേക്കിരിക്കൂ കാപ്പി എടുക്കാം ഒന്നും വേണ്ട മേനാണെന്ന് വെച്ചാൽ അമ്പലത്തിൽ കൂട്ടിലൂടെ വരാണ്ട് യാത്ര പുറപ്പെടാനുള്ള ഒരു ഒരു ബന്ധപ്പാടില്ല അല്ല സാഹിത്യം മേനെ അയക്കാനുള്ള എന്താ ചോദിക്കുള്ളൂ ഞാൻ ഇറങ്ങി അപ്പൊ എല്ലാം പറഞ്ഞ പോലെ 9 മണിക്ക് ടൗണിലേക്കുള്ള ബസ് കയറുക അടുത്ത സ്റ്റോപ്പിൽ നിന്നും കുട്ടി കയറും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് മേനെ അവരറിയും അതിങ്ങനെ മേനെ അങ്ങോട്ട് അറിയില്ല വെച്ചാലും അവർക്ക് മേനെ അറിയാം ഇറങ്ങേണ്ട സ്ഥലത്തേക്കുള്ള അവരുടെ ടിക്കറ്റ് അവരെടുക്കും ടൗൺ എത്തുമ്പോൾ ഇറങ്ങുക ഒരു ടാക്സിയെ വിളിക്കുക നേരെ ടിവിയിലേക്ക് പോവാം ആ പിന്നെ ഒരു കാര്യം കാര്യങ്ങളൊക്കെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്താൽ മതി ഈ വെപ്രാളവും ദ്രവ്യമൊക്കെ ആകുമ്പോഴാണ് കാണുന്നവർക്ക് സംശയം തോന്നുക അത് മറക്കണ്ട എന്നപ്പോ ഞാൻ ഇറങ്ങി മംഗളം പൗന്തു എന്താ ആ നീ വൈകിക്കണ്ട പുറപ്പെട്ടോളൂ എന്നെ മറന്നോ എന്താ ഈ പറയണേ മറക്കേ അതും ജാഗ്രത കുട്ടിയെ എന്നിട്ടാ ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ എത്ര ദിവസമായി കണ്ടിട്ട് എന്നെ മറന്ന പോലെയാ കഥ ജാഗ്രത കുട്ടി എന്തായി പറയണേ എവിടെല്ലാം കേറി ഇറങ്ങണം എന്തെല്ലാം കാര്യങ്ങളാവുള്ളേ ഇതിനിടയില് സമയവും സന്ദർഭവും ഒക്കെ ഒന്ന് ഒത്തുകിട്ടണ്ടേ അതെ നാണനായിരില്ലാത്തപ്പോ ഞാൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങാ വെച്ചാൽ ആൾക്കാർ കാണും വല്ലതൊക്കെ പറയും ജാനകുട്ടിക്ക് തന്നെ എന്റെ ഒരു ഒരു എന്താ പറയാ എന്നിട്ട് ഞാനിങ്ങോട്ട് വരില്ലെന്നല്ല നാണനുള്ളപ്പോ എപ്പോഴാ വെച്ചാൽ വരികയും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാണ്ടിരിക്കൂ അല്ല കഥ ചെറുതില്ല അമ്പലത്തിൽ പോയിട്ടില്ലേ നാണനാർക്ക് വിശേഷം ഒന്നുമില്ലല്ലോ ഇല്ല പെട്ടിയൊന്നും ഒരുക്കിയില്ലേ 8 മിനിറ്റ് ഇപ്പൊ റെഡിയാക്കാം ടാസ്മാനി പിടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഈ ഷർട്ട്
രണ്ട് പേരെ ഡ്രസ് വെക്കുന്നുണ്ട് അതുപോലെ അയ്യോ കാച്ചെണ്ണ വെക്കാൻ മറന്നുപോയി ഇപ്പൊ കൊണ്ടുവരാം കടുമാവ് കൂടെ എടുത്തിട്ടുണ്ട് മുകുന്നേട്ടന് വലിയ ഇഷ്ടമുള്ളല്ലേ ഹോട്ടലിലെ കറിയൊക്കെ ഒരു മാതിരിയായിരിക്കും ആ ഫയൽ വെക്കാനുള്ളല്ലേ സത്യത്തിൽ അമ്മ വന്നത് എത്ര നന്നായി ഇല്ലെങ്കിൽ മുകുന്നേട്ടൻ കോൺഫറൻസിനൊക്കെ പോകുമ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കായി പോയില്ലായിരുന്നു വണ്ടി മിസ്സാവും വൈകിക്കണ്ട മോഹനേട്ടും പുറപ്പെട്ടോളൂ അമ്മോട് യാത്ര പറയണ്ടേ വിളിച്ചിട്ട് വരാം വൈകിക്കണ്ട അവിടത്തെ ജോലി എപ്പഴാ തീരുന്നിച്ച അപ്പ പുറപ്പെട്ടോളൂ ഇവിടെ ഞാനിവിടും തനിച്ചേ ഉള്ളു മിക്കവാറും നാളെ തന്നെ ഞാൻ തിരിച്ചു വരും അവിടെ ചെന്നാലേ അറിയാം അവിടുത്തെ കാര്യങ്ങൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാ മറ്റന്നാ തീർച്ചയായിട്ടും ഇതാരാ മേന്നോ എവിടേക്കാ പെട്ടിയൊക്കെ ആയിട്ടാണല്ലോ എന്നുവെച്ചാൽ ഒരു യാത്രക്കാന്നർത്ഥം എവിടേക്കാ ഒരു കോൺഫറൻസ് ഉണ്ട് ഉണ്ടാവൂലോ ഈ സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഒരു കോൺഫറൻസ് ആണല്ലോ മോശമില്ലാതെ യാത്രപ്പണിയൊക്കെ തരാവില്ലേ ചെലവാകുന്ന പണം കിട്ടും മതിയിലോ കൈനഷ്ടം ഇല്ലാതിരിക്കാന്ന് പറഞ്ഞാൽ തന്നെ എന്താ നിസ്സാര കാര്യ ഞാൻ നമ്മുടെ വടക്കേ കണ്ടത്തിൽ വരെ ഒന്ന് പോയിരുന്നു എന്റെ മുൻ വിളവുണ്ടല്ലോ മഹാമോശം അധ്വാനം മാത്രം ബാക്കിയാവുന്ന തോന്നണ് എവിടെയാ കോൺഫറൻസ് പറഞ്ഞില്ല എത്ര ദിവസമാവും എന്ന് മടങ്ങി വരും